हाई कुटिकले नम्मुडे कഴിഞ്ഞ ക്ലാസ്സിലെ നമുക്ക് നമ്മുടെ ഇതൊക്കെ എടുത്തു കഴിഞ്ഞു നമ്മൾ ഇനി പുതിയ കവിതയുമായിട്ടാണ് വന്നത് റെഡിയാണോ കവിത പഠിക്കാൻ ഓക്കേ അപ്പോൾ നമ്മൾ ഈ കവിത പഠിക്കുമ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ കവിലേ നമ്മൾ കവിത എഴുതുന്ന ആളെ നമ്മൾ എന്താ പറയുക കവി എന്നാണ് അല്ലേ അപ്പോൾ നമ്മൾ കവിത എഴുതുന്ന സ്ത്രീകളാണെങ്കിൽ നമ്മൾ എന്ത് പറയും കവയിത്രി എന്താ പറയുക കവയിത്രി ത്രീ ശ്രദ്ധിക്കുക എന്താ പറയുക കവയിത്രി അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒരു കവയിത്രിയെ കുറിച്ചാണ് ഓക്കെ അപ്പോൾ മാം പറയാം അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നു നോക്കട്ടെ മാം സുഗതകുമാരി എന്ന് പറയുന്ന ഒരു കവയിത്രിയെ കുറിച്ചാണ് മാം ഇന്നിവിടെ പറയാൻ പോകുന്നത് ശ്രദ്ധിക്കാം തിരുവനന്തപുരം ജില്ലയിൽ ജനുവരി 22, 1934 സുഗതകുമാരി ജനിക്കുന്നത് ശ്രദ്ധിക്കുക 1934 ജനുവരി 22 തിരുവനന്തപുരം ജില്ലയിലാണ് ആര് ജനിക്കുന്നത് നമ്മുടെ സുഗതകുമാരി ജനിക്കുന്നത് അദ്ദേഹം ഒരു ടീച്ചറായിരുന്നു ശ്രദ്ധിക്കുക പ്രൊഫസറായിരുന്ന കാർത്യായനി അമ്മയുടെയും പിന്നെയോ കവിയായിരുന്ന സ്വാതന്ത്ര്യസമര സേനാനിയും കവിയുമായിരുന്ന ബോധീശ്വരൻ്റെയും പ്രൊഫസറായിരുന്ന കാർത്യായനി അമ്മയുടെയും മകളായിട്ടാണ് സുഗതകുമാർ ടീച്ചർ ജനിക്കുന്നത് ധാരാളം കവിതകൾ എഴുതിയിട്ടുണ്ട് അദ്ദേഹം ധാരാളം ആ വ്യക്തി ധാരാളം കവിതകൾ എഴുതിയിട്ടുണ്ട് ധാരാളം ബാല കവിതകൾ എഴുതിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ബാലകവിതയാണ് പഠിക്കാനുള്ളത് ഓക്കെ നിങ്ങൾ ചെറിയ കുട്ടികളാണല്ലോ അപ്പോൾ ധാരാളം ബാലകവിതകൾ പഠിക്കാനുണ്ട് അപ്പോൾ അതിലെന്ത് ചെയ്യുക ബാലകവിതയിൽ പ്രധാനപ്പെട്ടത് എന്തൊക്കെയാണ് കാറ്റ് പൂച്ച ആന സൂര്യൻ പൂവ് ഇതൊക്കെ സുഗതകുമാരിയുടെ ബാലകവിതകളാണെന്ന് കൂടെ ഞാൻ പറയാം കാറ്റ് പൂച്ച ആന പിന്നെയോ സൂര്യൻ പിന്നെ പൂവ് ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ എന്താണ് ബാല കവിതകളാണല്ലേ ശ്രദ്ധിക്കാം ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കവിതകളാണ് ശ്രദ്ധിക്കാം പാതിരാപ്പൂ ഇതും നിങ്ങൾ പഠിക്കട്ടോ പാതിരാപ്പൂക്കൾ രാത്രി മഴ സുഗതകുമാർ ടീച്ചറുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കവിതയാണ് രാത്രി മഴ നിങ്ങൾക്ക് വലിയ ക്ലാസ്സിലൊക്കെ എത്തുമ്പോൾ നിങ്ങൾക്ക് അത് പഠിക്കാനുണ്ടാവും കേട്ടോ സുഗതകുമാർ ടീച്ചറുടെ രാത്രി മഴ പിന്നെയോ അമ്പലമണി പാവം മാനവഹൃദയം മുത്തുച്ചിപ്പി സ്വപ്നഭൂമി പ്രണാമം കുറിഞ്ഞിപ്പൂക്കൾ രാധയെവിടെ ദേവദാസി തുലാവർഷപ്പച്ച എന്നിവയാണ് സുഗതകുമാരി ടീച്ചറുടെ പ്രധാനപ്പെട്ട കവിതകൾ ഒന്നുകൂടെ ഞാൻ പറയാം 1934 ജനുവരി 22 തിരുവനന്തപുരം ജില്ലയിലാണ് സുഗതകുമാരി ടീച്ചർ ജനിക്കുന്നത് പിന്നെയോ ബോധേശ്വരൻ്റെയും കാർത്യായനിയമ്മയുടെയും മകളായിട്ടാണ് സുഗതകുമാരി ജനിക്കുന്നത് ധാരാളം ബാലകവിതകൾ എഴുതിയിട്ടുണ്ട് ആന പൂച്ച കാറ്റ് സൂര്യൻ പൂവ് ഇതൊക്കെ എന്താണ് ബാലകവിതകളാണ് പിന്നെ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും നിങ്ങൾ വലിയ ക്ലാസ്സിലെത്തുന്ന സമയത്ത് രാത്രി മഴ എന്ന് പറയുന്ന കവിതയൊക്കെ പഠിക്കാനുണ്ടാവും ശ്രദ്ധിക്കുക പാതിരാപ്പൂക്കൾ രാത്രി മഴ അമ്പലവണി പാവം മാനവഹൃദയം മുത്തുച്ചിപ്പി സ്വപ്നഭൂമി പ്രണാമം കുറിഞ്ഞിപ്പൂക്കൾ രാധയെവിടെ ദേവദാസി തുലാവർഷപ്പച്ച എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ശ്രദ്ധിക്കാം നമുക്ക് ഈ കവിത ആരംഭിക്കുന്നതിന് മുമ്പ് നമുക്ക് ചെറിയൊരു കഥ പറയേണ്ടതായിട്ടുണ്ട് അതൊന്ന് ശ്രദ്ധിക്കട്ടോ അപ്പോൾ കഥയെന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാണല്ലേ കഥ ശ്രദ്ധിക്കാം ഒരിക്കൽ അക്ബർ ചക്രവർത്തി ശ്രദ്ധിക്കണേ ഒരിക്കൽ അക്ബർ ചക്രവർത്തിയെ നിങ്ങൾക്കറിയാലേ അക്ബർ ചക്രവർത്തി വേഷം മാറി ഗ്രാമത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്നു ഒരു വ്യാപാരിയുടെ വേഷമായിരുന്നു ചക്രവർത്തിക്ക് അല്ലേ അപ്പോൾ വേഷം മാറിയിട്ടാണ് പൂച്ചകളെ കാണാൻ പോകാൻ പറഞ്ഞ് ഒരു വ്യാപാരിയുടെ വേഷത്തിലാണ് അക്ബർ ചക്രവർത്തി എന്ത് ചെയ്തത് അവിടേക്ക് നടന്നത് അല്ലേ നാട്ടിലെ ജനങ്ങളുടെ സംഭാഷണവും ഇഷ്ടാനിഷ്ടങ്ങളും നേരിട്ട് മനസ്സിലാക്കുകയായിരുന്നു ചക്രവർത്തിയുടെ ഉദ്ദേശം അല്ലേ അപ്പോൾ നാട്ടിലെ ജനങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നേരിട്ടറിയാം ഇതായിരുന്നു ചക്രവർത്തിയുടെ ഉദ്ദേശം അല്ലേ ആ സഞ്ചാരത്തിനിടെ വൈകുന്നേരമായപ്പോൾ അദ്ദേഹം ഒരു സ്ഥലത്തെത്തി ആര് അക്ബർ ചക്രവർത്തി ഒരു സ്ഥലത്തെത്തി അല്ലേ അങ്ങനെ വിശാലമായ പ്രദേശം ആ പ്രദേശത്തിൻ്റെ മധ്യത്തോടു കൂടെയുള്ള നാട്ടുവഴി വഴിയിൽ മരങ്ങളൊന്നുമില്ല ചക്രവർത്തി കുതിരപ്പുറത്താണ് ചക്രവർത്തി എന്താണ് കുതിരപ്പുറത്താണ് അല്ലേ അവിടെ എന്താണ് ആ പ്രദേശത്തിൻ്റെ മധ്യത്തോടു കൂടെയുള്ള നാട്ടുവഴിയാണ് ആ വഴിയിൽ എന്തൊന്നുമില്ല മരങ്ങളൊന്നുമില്ല ചക്രവർത്തി എവിടെയാണ് കുതിരപ്പുറത്താണ് അല്ലേ ശ്രദ്ധിക്കുക
സൂര്യൻ പടിഞ്ഞാറ് ചുവന്നു തുടങ്ങി. ചക്രവർത്തി വഴിയിലൂടെ കടന്നുപോയി. അല്പം മുന്നോട്ട് പോയപ്പോഴാണ് ആ വഴിവക്കിൽ ഒരു വൃദ്ധൻ ഇരിക്കുന്നത് ചക്രവർത്തി ശ്രദ്ധിച്ചത്. ചക്രവർത്തി കുതിരയെ കുറച്ചങ്ങകലെ നിർത്തിയിട്ട് താഴെ ഇറങ്ങി. കുതിരയെ കൂടാതെ വൃദ്ധൻ്റെ സമീപത്തേക്ക്, കുതിരയില്ലാതെയാണ് വൃദ്ധൻ്റെ സമീപത്തേക്ക് എത്തിയത്. വഴിവക്കിലിരിക്കുന്ന വൃദ്ധൻ ഇതൊന്നും അറിഞ്ഞില്ല. ചക്രവർത്തി വൃദ്ധൻ്റെ അരികിലെത്തി. ആ വൃദ്ധൻ എന്താണ് ചെയ്യുന്നതെന്ന് ശ്രദ്ധിച്ചു. നല്ല പ്രായമുള്ള മനുഷ്യൻ, നര വളർന്ന മുടി, കണ്ണുകൾ കുഴിയിൽ തന്നെ. വൃദ്ധൻ വഴിവക്കിൽ കുഴി കുത്തി എന്തോ നടുകയാണ്. നടുക മീൻസ് അവിടെ എന്തോ ഉണ്ടാക്കുകയാണ് അല്ലേ. കൗതുകത്തോടെ അവിടെ എന്തോ കുഴിച്ചിടുകയാണ്, അതാണ് നടുക അല്ലേ. കൗതുകത്തോടെ ചക്ര, അതായത് വൃദ്ധനായൊരു മനുഷ്യനാണ്, അദ്ദേഹം എന്താ ചെയ്തതെന്ന് ചക്രവർത്തി കൗതുകത്തോടെ ആ കർമ്മം, വൃദ്ധൻ്റെ ആ കർമ്മം നോക്കി നിന്നു. കുറച്ചു കഴിഞ്ഞു ചക്രവർത്തി വൃദ്ധനോടായി ചോദിച്ചു, ഒരു കാര്യം ചോദിച്ചു കൊള്ളട്ടെ. വൃദ്ധൻ തലയാട്ടി ചോദിച്ചോളൂ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത് വൃദ്ധനോട് ചോദിക്കുകയാണ്. അപ്പം പറയാണ്, ഞാൻ ഒരു വ്യാപാരിയാണ്, നിങ്ങളുടെ പ്രവൃത്തി കണ്ട് ഞാൻ ചോദിച്ചു പോയതാണ്. അപ്പോൾ പറയാണ് വൃദ്ധൻ, ഞാനിവിടെ വലിയ കാര്യമൊന്നും ചെയ്യുന്നില്ല, ഈ വഴിവക്കിൽ കുറച്ച് മാവുകൾ വെച്ചു പിടിപ്പിക്കുകയാണ്, അതിൻ്റെ വിത്തുകൾ കുഴിച്ചിടുന്നുവെന്ന് മാത്രം. ഞാൻ കുറച്ച് മാവ് വെച്ചു പിടിപ്പിക്കുകയാണ്, അതായത് വിത്തുകൾ ഞാൻ കുഴിച്ചിടുന്നു മാത്രം. നന്നായി ഈ മാവുകൾ, ശ്രദ്ധിക്കാം, നന്നായി ഈ മാവുകൾ കിളിർത്ത് ഫലം തരുന്ന കാലമത്രയും ചക്രവർത്തി നിർത്തി. പെട്ടെന്ന് വൃദ്ധൻ പറഞ്ഞു അല്ലേ, അതായത് ഇത്രയും വലുതായി ഇങ്ങനെ ഇത് പഴങ്ങളൊക്കെ തരുന്ന സമയത്തേക്ക്, സമയമാവുമ്പോഴേക്കും. അപ്പോൾ വൃദ്ധൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് വ്യാപാരി, നിങ്ങൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. അതായത് ഈ മാവ്, ഞാൻ ഈ കുഴിച്ചിടുന്ന മാവ് വളർന്ന് വലുതായി മാങ്ങ എന്താ നമുക്ക് കിട്ടുമ്പോഴൊക്കെ ഞാൻ എന്താണ് മരിക്കുമെന്നല്ലേ അല്ലേ, അതല്ലേ വ്യാപാരി നിങ്ങൾ പറയുന്നത്. ശരിയാണ് ചക്രവർത്തി അല്ലട്ടോ, വ്യാപാരിയാണ് അവിടെ. താങ്കൾ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ്, വൃദ്ധം പറഞ്ഞത് ശരിയാണ്. കാരണം ഞാൻ അതാണ് ഊഹിച്ചത്. കാരണം താങ്കൾ ഈ കുഴിച്ചിട്ട് കഴിഞ്ഞ് വലുതാകുമ്പോൾ താങ്കൾ ഉണ്ടാവില്ലല്ലോ, അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അത് വൃദ്ധന് വേഗം മനസ്സിലായി. ശരിയാണ്, ഞാൻ മരിച്ചു പോവും, എന്നാൽ താങ്കൾ ഓർക്കുക വ്യാപാരി, താങ്കൾ ഓർക്കുക, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന അല്ലേ, നമ്മളെല്ലാവരും ഇന്ന് അനുഭവിക്കുന്ന ഒന്നും നമ്മൾ ഉണ്ടാക്കിയതല്ല അല്ലേ, നമ്മുടെ പൂർവികരുണ്ടാക്കിയതാണ് അല്ലേ. അതുപോലെ ഞാനും എൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. നാളെ ഈ മാവുകൾ പൂക്കും അല്ലേ, ധാരാളം കിളിർക്കും, കുട്ടികൾക്കും അത് സന്തോഷം പകരും. ആ ഓർമ്മ മതി എനിക്ക് ഈ കർമ്മം ചെയ്യാൻ. ഇത്രയും പറഞ്ഞ് വൃദ്ധൻ അടുത്ത കുഴി എടുക്കാൻ തുടങ്ങി. കാരണം അടുത്ത മാവ് കുഴിച്ചിടാൻ വേണ്ടിയിട്ട് അല്ലേ, മാവിൻ്റെ തൈ. രാജാവ് സന്തോഷിച്ചു, ഇതാ ഒരു യഥാർത്ഥ മനുഷ്യൻ, ഞാനിതാ ഒരു യഥാർത്ഥ മനുഷ്യനെ കാണുന്നു. പിറ്റേന്ന് രാജ്യസഭ കൂടി. ആ മനുഷ്യനെ രാജ്യത്തെ ഏറ്റവും നല്ല പ്രജയായി രാജാവ് പ്രഖ്യാപിച്ചു. ഓക്കെ, മനസ്സിലായല്ലോ നിങ്ങൾക്ക്. അപ്പോൾ നമ്മൾ സെക്കൻഡ് സ്റ്റാൻഡേർഡിലുണ്ട്. നിങ്ങൾക്ക് സുഗതകുമാരി ടീച്ചറുടെ ചെറിയൊരു കവിത പഠിക്കാൻ, അത് മേമൊന്ന് ചൊല്ലി കേൾപ്പിക്കട്ടെ, ശ്രദ്ധിച്ചോളാം. ഒരു കുറിഞ്ഞി പൂച്ച, ഒരു പൂച്ചയുടെ കഥ, അതായത് ബാലകവിതകൾ അറിയാലോ, പൂച്ച എന്ന് പറയുന്ന ഒരു ബാലകവിതയിലുള്ളതാണ്, ശ്രദ്ധിക്കാം. എൻ്റെ കുറിഞ്ഞിപ്പൂച്ച, ഇത് സെക്കൻഡ് സ്റ്റാൻഡേർഡിലുണ്ട് കേട്ടോ, ശ്രദ്ധിക്കാം. എൻ്റെ കുറിഞ്ഞിപ്പൂച്ച അന്തസ്സുള്ളൊരു പൂച്ച, കൺമഷി പോലെ കറുപ്പ്, കണ്ണുകൾ രണ്ടും മഞ്ഞ, പൂവിതൾ പോലൊരു നാവ്, പൂങ്കുല പോലൊരു വാല്. എൻ്റെ കുറിഞ്ഞിപ്പൂച്ച അന്തസ്സുള്ളൊരു പൂച്ച. ഓക്കെ, ഇത് സെക്കൻഡ് സ്റ്റാൻഡേർഡിലുണ്ട് കേട്ടോ. ഇത് സുഗതകുമാരിയുടെ പൂച്ച എന്ന് പറയുന്ന ഒരു കവിതയാണ്. ഓക്കെ, നമ്മൾ ഇത്രയും കഥയൊക്കെ പറഞ്ഞു, സുഗതകുമാരി ടീച്ചറെ പറ്റി നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് കവിതയിലേക്ക് പോയാലോ, ശ്രദ്ധിക്കുക. നമുക്ക് റെഡിയാണോ? ഓക്കെ, ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്, എടുത്തോളൂ നിങ്ങൾ കേട്ടോ, ടെക്സ്റ്റ് ബുക്ക് എടുത്തോളൂ. ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ, അതിൻ്റെ മുൻപ് നമ്മൾ എന്താ ചെയ്യാറ് അല്ലേ, പാഠം നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യാറ്, ഡേറ്റ് ഇടും അല്ലേ. പുടിക്കേ ടുഡേ ഡേ ആൻഡ് റീഡ് ഫൈവ് ടൈംസ്, റീഡ് ഫൈവ് ടൈംസ് എന്ന് എഴുതാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, ഒരു തൈ വയ്ക്കൂ അല്ലേ, ഒരു തൈ വയ്ക്കൂ. സുഗതകുമാരി ടീച്ചറിൻ്റെതാണ് കേട്ടോ. കണ്ടല്ലോ, ഒരു കുട്ടി എന്താണ്, ഒരു തൈ നടുകയാണ് അല്ലേ. ആ വൃദ്ധൻ നട്ടതുപോലെ ഒരു കുട്ടി തൈ നടുകയാണ്. വെള്ളമൊക്കെ എടുത്തിട്ടുണ്ടല്ലേ, അതിനെ ഒഴിച്ചു കൊടുക്കാൻ. ഓക്കെ, ആ വൃദ്ധൻ നട്ടത് കണ്ടല്ലോ നിങ്ങൾ. യെസ്, ഇപ്പം എല്ലാവരും റൈറ്റ് ഹാൻഡ് ചെയ്യും, നിങ്ങളുടെ കയ്യിൽ പെൻസിലും
ഇതൊക്കെ സ്കെയിലൊക്കെ എടുത്ത് വെച്ചോളട്ടാ, ആദ്യം ശ്രദ്ധിക്കുക. റൈറ്റ് ഹാൻഡ് യുവർ മലയാളം ടെക്സ്റ്റ് ബുക്ക്. ഒരു തൈ വയ്ക്കൂ, ആരുടെ കവിതയാണ്? സുഗത കുമാരിയുടെ കവിതയാണ് അല്ലേ? യെസ്. ഉണ്ണിക്കൈ കൊണ്ടൊരു തൈ വയ്ക്കൂ, കുഞ്ഞിനോടൊത്തിതു വളരട്ടെ. ശ്രദ്ധിക്കുക, ഉണ്ണിക്കൈ കൊണ്ടൊരു തൈ വയ്ക്കൂ, കുഞ്ഞിനോടൊത്തിതു വളരട്ടെ അല്ലേ. കയ്യുകൾ നീട്ടി ചില്ലകളാട്ടി പയ്യെ വളർന്നു വിളങ്ങട്ടെ. പൂവും മണവും തേനും പഴവും വായുവും ഏകും മരമല്ലോ. തണലും കുളിരും മഴയും മണ്ണിൻ ഉയിരും നൽകും മരമല്ലോ. ഉണ്ണിക്കൈ കൊണ്ടൊരു തൈ വയ്ക്കൂ, കുഞ്ഞിനോടൊത്തിതു വളരട്ടെ. അമ്മയ്ക്കൊപ്പം നമ്മെ കാക്കും വന്മരമായിതു വളരട്ടെ. സുഗതകുമാരി ടീച്ചറുടേതാണ് കേട്ടോ, ഒന്നും കൂടെ ശ്രദ്ധിക്കാം. ഉണ്ണിക്കൈ കൊണ്ടൊരു തൈ വയ്ക്കൂ, നമ്മളോട് പറഞ്ഞു തരാണ് അല്ലേ. ആ നമ്മളെന്താണ് ഉണ്ണിക്കൈ കൊണ്ടു അല്ലേ, നമ്മൾ കുട്ടിയായിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു തൈ വെച്ച് ശീലിക്കുക അല്ലേ. ചെറിയൊരു മരം നമ്മൾ വെച്ചോളാം. കാരണം എന്താണ്, നമ്മളെ കൂടെ തന്നെ ആരും വളരുന്നാണ് പറയുന്നത്, ആ തൈയും വളർന്നു വരും അല്ലേ. ഉണ്ണിക്കൈ കൊണ്ടൊരു തൈ വയ്ക്കൂ, കുഞ്ഞിനോടിത്തതു വളരട്ടെ. സോറി, കുഞ്ഞിനോടൊത്തിതു വളരട്ടെ. നമ്മൾ കുട്ടിയായിരിക്കുമ്പോൾ നമ്മളൊരു തൈ വയ്ക്കുമ്പോൾ നമ്മളുടെ കൂടെ തന്നെ ആരും വളരും, ഈ തൈയും അല്ലേ. തൈ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ നടു അല്ലേ, നമ്മുടെ മരമാണല്ലേ. ഇളം പ്രായത്തിലുള്ള ചെടിയാണ് നമ്മളെന്ത് പറയുക, തൈ എന്ന് പറയല്ലേ. ഇളം പ്രായത്തിലുള്ള ചെടിയാണ് നമ്മളെന്ത് പറയുക, തൈ അല്ലേ. വയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താ, നടുക അല്ലേ, നടുക. പിന്നെയോ, കയ്യുകൾ നീട്ടി ചില്ലകളാട്ടി പയ്യെ വളർന്നു വിളങ്ങട്ടെ. അതായത് കയ്യുകൾ നീട്ടി ചില്ലകളൊക്കെ ആയിട്ട് പയ്യെ എന്ന് പറഞ്ഞാൽ എന്താ, പയ്യെ സാവധാനം വളർന്നു വിളങ്ങട്ടെ. അതായത് പതുക്കെ പതുക്കെ വളർന്നു വരട്ടെ അല്ലേ. നമ്മളെപ്പോലെ കുട്ടികളെപ്പോലെ തന്നെ പതുക്കെ പതുക്കെ ആരും ഈ തൈയും വളർന്നു വരട്ടെ എന്നാണ് പറയുന്നത് അല്ലേ. പൂവും മണവും തേനും പഴവും വായുവും ഏകും മരമല്ലോ. തണലും കുളിരും മഴയും മണ്ണി ഉയിരും നൽകും മരമല്ലോ. നമുക്ക് മരം എന്തൊക്കെയാണ് തരുന്നത്, പൂവ് തരും, മണം തരും, മണം എന്ന് പറഞ്ഞാൽ സുഗന്ധം തരും, തേൻ തരും. തേൻ എന്ന് പറഞ്ഞാൽ ആ മരത്തിൻ്റെ ഫലത്തിനുള്ള ഭയങ്കരമായിട്ടുള്ള മധുരം. അപ്പോൾ മാങ്ങയാണെങ്കിൽ മാങ്ങക്ക് ഭയങ്കര തേനിൻ്റെ മധുരമായിരിക്കില്ലേ. പിന്നെ പഴം അല്ലേ. പിന്നെയോ, വായു നമുക്ക് നൽകും, ശുദ്ധവായു നമുക്ക് നൽകും. പിന്നെയോ, തണൽ നൽകും, കുളിര് നൽകും. പിന്നെയോ, ആ മഴ അല്ലേ, മണ്ണ് മഴയെ മണ്ണിനുയിരും അല്ലേ, മണ്ണിന് ജീവനും നൽകും. ആര്, മരം അല്ലേ, മണ്ണിന് ജീവൻ നൽകും അല്ലേ. എല്ലാം നമുക്ക് കിട്ടും, എന്തുണ്ടെങ്കിൽ നമുക്ക്, ഈ മരമുണ്ടെങ്കിൽ. ശ്രദ്ധിക്കാം, നമുക്ക് പൂവ് ലഭിക്കും, അതിന് സുഗന്ധം ലഭിക്കും, തേന് കിട്ടും, പഴം കിട്ടും, അതിൽ നിന്ന് വായു കിട്ടും, പിന്നെയോ തണൽ കിട്ടും, കുളിര് കിട്ടും, ഒക്കെ നമുക്ക് മരത്തിൽ നിന്ന് കിട്ടുമെന്നാണ് പറയുന്നത് അല്ലേ. ഉണ്ണി കൈ കൊണ്ടൊരു തൈ വയ്ക്കൂ, കുഞ്ഞിനോടിത്തതു വളരട്ടെ. അതായത് ഉണ്ണിക്കൈ കൊണ്ടിത് തൈ വയ്ക്കാൻ, വീണ്ടും പറയാം, നമ്മളോട് ചെറിയ ഉണ്ണിക്കൈ കൊണ്ട് നമ്മളോട് ഒരു മരം തൈ വയ്ക്കാൻ. തൈ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇളം പ്രായത്തിലുള്ള ചെടി വയ്ക്കൂ. എന്നാൽ കുഞ്ഞിനോടൊത്തിത് വളരട്ടെ. അതായത് കുഞ്ഞു വലുതാവും പോലെ ആരും വളരുമെന്നാണ് പറയുന്നത്, ഈ തൈയും വളർന്നു വരുമെന്നാണ് പറയുന്നത്. പിന്നെയോ, അമ്മയ്ക്കൊപ്പം നമ്മെ കാക്കും വന്മരമായതു വളരട്ടെ. അതായത് അമ്മ എങ്ങനെയാണോ, ശ്രദ്ധിക്കുക, ഒരു അമ്മ എങ്ങനെയാണോ നമ്മെ സംരക്ഷിക്കുന്നത്, അതുപോലെ മരവും നമ്മെ എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത്, കാക്കും, നമ്മെ രക്ഷിക്കുമെന്നാണ് അല്ലേ. ഈ വലിയ വൻമരം, വലിയ മരവും അല്ലേ അല്ലേ നമ്മെ സംരക്ഷിക്കുമെന്നാണ് പറയുന്നത്. ഓക്കേ, ശ്രദ്ധിക്കാം. മാം ഒന്നുകൂടെ റീഡ് ചെയ്യും, നന്നായിട്ട് ശ്രദ്ധിക്കുക, കൈ വെക്കട്ടോ. ഉണ്ണി കൈ കൊണ്ടൊരു തൈ വയ്ക്കൂ, കുഞ്ഞിനോടൊത്തിതു വളരട്ടെ. ഒന്നുകൂടെ, ഉണ്ണി കൈ കൊണ്ടൊരു തൈ വയ്ക്കൂ, കുഞ്ഞിനോടൊത്തിതു വളരട്ടെ. കയ്യുകൾ നീട്ടി ചില്ലകളാട്ടി പയ്യെ വളർന്നു വിളങ്ങട്ടെ. പൂവും മണവും തേനും പഴവും വായുവും ഏകും മരമല്ലോ. തണലും കുളിരും മഴയും മണ്ണിൻ ഉയിരും നൽകും മരമല്ലോ. ഉയിരെന്ന് പറഞ്ഞാൽ എന്താ, ഉയിരെന്ന് പറഞ്ഞാൽ എന്താ, ജീവനാണ് കേട്ടോ. ഉയിരെന്ന് പറഞ്ഞാൽ ജീവൻ, നമുക്ക് ജീവൻ നൽകും, പുതുജീവൻ നൽകും എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെയോ, വീണ്ടും, ഉണ്ണി കൈ കൊണ്ടൊരു തൈ വയ്ക്കൂ, കുഞ്ഞിനോടൊത്തിതു വളരട്ടെ. അമ്മയ്ക്കൊപ്പം നമ്മെ കാക്കും വന്മരമായിതു വളരട്ടെ. ഓക്കെ, അപ്പോൾ സുഗതകുമാരി ടീച്ചറുടെ കവിതയാണ്, നന്നായിട്ട് ബൈഹാട്ടാക്കുക. ഓക്കെ, നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.